ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി എങ്ങനെ നല്ല രീതിയിൽ കെയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കെയർ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പ്രൊഡക്റ്റോ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ട് നമുക്ക് ആ മുടി എങ്ങനെ നല്ല രീതിയിൽ കെയർ ചെയ്യാം എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ പുതിയതായി അല്ലെങ്കിൽ കാണുന്നവരോട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ എബിൾ ചെയ്ത് വെക്കുക. എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, മിസ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോലോ. അപ്പോൾ ചിലർക്കൊക്കെയുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു മുടി പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മുടിക്കൊരു ബലമില്ലായ്മ. അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ രണ്ട് മൂന്ന് ടിപ്സായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് എണ്ണ തേക്കുക എന്നുള്ളത്, മുടിയിൽ നല്ല രീതിയിൽ എണ്ണ തേക്കുക. ഒരു എണ്ണ തേച്ച് ഒരു രണ്ട് നാല് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഴുകി കളയുക. അപ്പോൾ ഇങ്ങനെ എണ്ണ തേക്കുന്നതിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മുടിക്കാണെങ്കിലും സ്കാൽപ്പിനാണെങ്കിലും മുടി നല്ല രീതിയിൽ വളരാനൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനൊക്കെ നമുക്ക് എണ്ണ തേക്കുന്നതിലൂടെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ആട്ടി എണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ആട്ടി എണ്ണയാണ് ഒന്നും കൂടെ നമുക്ക് എഫക്റ്റീവ് ചെയ്യും. ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഒക്കെ നമ്മൾ എണ്ണ തേക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി നല്ല രീതിയിൽ വളരാനൊക്കെ നമ്മൾക്ക് സഹായകമാകും. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കോഴിമുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ പാലും എണ്ണ പാടും മിക്സ് ആക്കിയിട്ട് അത് തലയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിക്കൊരു സ്മൂത്തും കിട്ടാനും ഗുണം ചെയ്യും. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം എനിക്കത് തേച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കത് ആ ഒരു ക്രീം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്തതിന് മുന്നും ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് ഒരു മുടി ഇങ്ങനെ കറക്റ്റായിട്ട് തൊട്ടാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മാറ്റം മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ക്രീം തേക്കുന്ന നമുക്ക് മുടി പൊട്ടിപ്പോകുന്നത് ഒരുപാട് തടയാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ മുടി നല്ല രീതിയിൽ കൊഴിയുന്നൊരു ഇതുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ക്രീം തേച്ചപ്പോൾ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്രീമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഇവിടെ ഒന്ന് കണ്ടുനോക്കട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് ഷാമ്പു അല്ലെങ്കിൽ കണ്ടീഷണറൊക്കെ വെച്ചിട്ട് നമ്മൾ തല വാഷ് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പൊല്യൂഷനൊക്കെ അടിച്ചിട്ട് ഡേട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലുണ്ടാകും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഒക്കെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് ചിലർക്കുള്ള പ്രശ്നമാണ് മുടി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷാമ്പൊക്കെ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ ഒക്കെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മുടിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന വാക്സ് അതുപോലെ തന്നെ ജെല്ലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന, അപ്പോൾ കെടുക്കാൻ നേരത്ത് വാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകി കളയാം. കാരണം ചിലതാണ് മുടിയിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവും, അതുപോലെ തന്നെ മുടി ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വാക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് കെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുടിയെ ഞാൻ കെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കും ഒരുപാട് മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുടിയെ കെയർ ചെയ്യുന്ന ടൈമിൽ മുടി കെയർ ചെയ്യാനും വേണം, അല്ലെങ്കിൽ ഭാവിയിൽ കഷണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.